നമസ്കാരം ചേച്ചി, ഇത്തവണ ഏത് തരം ഓൺലൈൻ സേവനങ്ങളാണ് നൽകുന്നത്? നമസ്കാരം രോഹൻ, ഇത്തവണ ഞാൻ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള സിറ്റിസൺ സെൻട്രിക് സർവീസസ്, അതായത് ബാങ്കിംഗ് സൗകര്യങ്ങൾ, ഇൻഷുറൻസ് സൗകര്യങ്ങൾ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഉപയോഗം അവയുടെ ഓൺലൈൻ പോർട്ടലുകളിലൂടെ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഇത് രസകരമായി തോന്നുന്നല്ലോ ചേച്ചി. ഈ സേവനങ്ങൾ എനിക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും രോഹൻ, വരൂ, വിവിധ തരത്തിലുള്ള ഇ ഡിസ്ട്രിക്ട് സേവനങ്ങളോട് ആരംഭിക്കാം. ഇതിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് ഉൾപ്പെടുന്നു. നമസ്തേ ഗീത, എനിക്കെന്റെ ജാതി സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും? ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാമോ? തീർച്ചയായും. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സൗകര്യം ഭാരത സർക്കാർ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിർദ്ദിഷ്ട ജാതി അഥവാ ഉപജാതിയിൽപ്പെട്ട ഭാരതീയ പൗരന്മാർക്ക് വിശിഷ്ട സ്കീമുകളും സംവരണങ്ങളും പോലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നു. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്നതിനായി ഇപ്പറയുന്ന ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോകേണ്ടതുണ്ട്. ആദ്യമായി ഈ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് പിഴവ് കൂടാതെ എല്ലാ നിർബന്ധിത വിശദാംശങ്ങളും പൂരിപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള നോട്ടറിയുടെ അടുത്ത് കൊണ്ടുപോയി സമർപ്പിച്ച് നോട്ടറൈസ് ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഫോം ഒന്നുകൂടി നന്നായി വായിച്ചു നോക്കിക്കോളൂ. എന്താ, ഞാൻ അപ്ലൈ ചെയ്യുന്നതിനൊപ്പം എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യണോ? വേണം. നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിനോടൊപ്പം ഇപ്പറയുന്ന ഡോക്യുമെന്റ്സ് കൂടി ചേർക്കണം. ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ പ്രമാണം, അതായത് വോട്ടർ ഐ ഡി, പാസ്പോർട്ട്, ഡ്രൈവേഴ്സ് ലൈസൻസ്, RSBY കാർഡ്, ആധാർ കാർഡ്, സർക്കാർ അഥവാ അർദ്ധ സർക്കാർ സംഘടനകൾ നൽകിയ തിരിച്ചറിയൽ പ്രമാണം, പാൻ കാർഡ് അഥവാ മൻരേഗ ജോബ് കാർഡ്, ഏതെങ്കിലും ഒരു വിലാസ പ്രമാണം, അതായത് വോട്ടർ ഐ ഡി, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, വൈദ്യുതി ബിൽ, ജല ബിൽ, 7x12 8A പകർപ്പ്, വാടക രസീതി, ടെലിഫോൺ ബിൽ, റാഷൻ കാർഡ് അഥവാ പ്രോപ്പർട്ടി ടാക്സ് രസീതി, കാസ്റ്റ് സർട്ടിഫിക്കറ്റിനു വേണ്ടി ഒരു അഫിഡവിറ്റ്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ കാസ്റ്റ് പ്രൂഫ്, നിങ്ങളുടെയോ നിങ്ങളുടെ അച്ഛന്റെയോ പ്രൈമറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റിന്റെ ഒരു പകർപ്പ്, അപേക്ഷകന്റെയോ അയാളുടെ അച്ഛന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെയോ ജനന പ്രമാണ പത്രത്തിന്റെ ഒരു പകർപ്പ്, ഗവൺമെന്റ് സർവീസ് റെക്കോർഡ് ബുക്ക്, അതിൽ ജാതി അഥവാ സമൂഹത്തിന്റെ വിഭാഗം കാണിച്ചുകൊണ്ടുള്ള അപേക്ഷകന്റെ അച്ഛന്റെയോ ബന്ധുവിന്റേതോ ആയ പകർപ്പ്, സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് പുറപ്പെടുവിച്ച നിങ്ങളുടെ ജാതി പ്രമാണ പത്രം, സൂക്ഷ്മ പരിശോധന സമിതി നൽകിയ പിതാവിന്റെയോ ബന്ധുവിന്റെയോ പേരിലുള്ള സാധുത പ്രമാണം, വരുമാന രേഖകളുടെയും ഗ്രാമപഞ്ചായത്ത് രേഖകളുടെയും ഒരു പകർപ്പ്, ജാതിയുടെ അറിയിപ്പിനു മുൻപുള്ള വിലാസത്തിന്റെ പ്രമാണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണോ? വേണ്ട, ഒട്ടും വേണ്ട. സ്ഥലവാസ പ്രമാണ പത്രത്തിന്റെ അപേക്ഷയ്ക്കുള്ള പ്രൊസീജിയർ എന്താണ്? സ്ഥലവാസ പ്രമാണ പത്രം അപേക്ഷിക്കുന്നത് ജാതി പ്രമാണം വിതരണം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ആവശ്യമായി വരുമോ? സ്ഥലവാസ പ്രമാണ അപേക്ഷയുടെ കൂടെ നിങ്ങളായി കൂട്ടേണ്ട മറ്റ് ഡോക്യുമെന്റ്സ് ആണ് ഇപ്പറയുന്നത് പോലെ വോട്ടർ ഐ ഡി കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് അഥവാ ആധാർ കാർഡ്, ഇവയിൽ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ പ്രമാണം. ശ്രദ്ധിക്കുക, അപേക്ഷകന്റെ പേര് ആപ്ലിക്കേഷനിലും ആധാർ കാർഡിലും ഒന്ന് തന്നെ ആയിരിക്കണം. നിർദ്ദിഷ്ട പ്രകടനത്തിൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ, 18 താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ സെൽഫ് ഡിക്ലറേഷൻ മുതിർന്നവരാണ് നൽകേണ്ടത്.
ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ സമയത്ത് ആപ്ലിക്കന്റിന്റെ ഫോട്ടോ വെബ് ക്യാമറ ക്യാപ്ചർ ചെയ്യും. ആപ്ലിക്കന്റിന്റെ ഫോട്ടോയും ആധാർ കാർഡിലുള്ള ഫോട്ടോയും പൊരുത്തപ്പെടുന്നതായിരിക്കണം. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും പ്രസന്റ് റെസിഡൻഷ്യൽ പ്രൂഫ്. ജനനതീയതി തെളിവ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് അഥവാ പാസ്പോർട്ട് പോലെ. കഴിഞ്ഞ 3 വർഷമായി ഡൽഹിയിൽ തുടർച്ചയായി താമസിക്കുന്നതിന്റെ തെളിവ്, ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, വൈദ്യുതി ബിൽ, ഹൗസ് ടാക്സ്, ജലബിൽ എന്നിവ. ശ്രദ്ധിക്കുക, എല്ലാ രേഖകളും ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തേണ്ടതാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഐ കാർഡ് കോപ്പിയും അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും കൂടെ ചേർക്കുക. എന്താ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫീ നൽകണോ? വേണ്ട, ഈ സേവനം തീർത്തും ഫ്രീ ആണ്. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യപ്പെടാൻ എത്ര സമയം എടുക്കാറുണ്ട്? അത്രയൊന്നുമില്ല. റെസിഡന്റ് സർട്ടിഫിക്കറ്റ് 14 ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യപ്പെടും. ഓ, ഇത് നല്ല കാര്യമാണല്ലോ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റിന് ഉണ്ടാകുമല്ലോ, അതിനെക്കുറിച്ച് അറിവുണ്ടാകണ്ടേ? ആ, ഉണ്ടല്ലോ. നാം ഇൻകം സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ജാഗരൂകത പാലിക്കേണ്ടത് ആവശ്യമാണ്. അത് എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ഫാമിലി ഇൻകം അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഈ ആപ്ലിക്കേഷന്റെ നടപടിക്രമം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അഥവാ റെസിഡന്റ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതുപോലെയാണ്. എന്നാൽ വ്യത്യാസം എന്തെന്നാൽ ഈ സേവനം ചാർജബിൾ ആണ്. ഇൻകം സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷന്റെ ഫീസ് എത്രയാണ്? വെറും 30 രൂപ. ആഹാ, ഇതിന് വലിയ ചെലവില്ലല്ലോ. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടാൻ എത്ര സമയമെടുക്കും? അത്രയധികമൊന്നുമില്ല. സമർപ്പിച്ച ആപ്ലിക്കേഷന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഇൻകം സർട്ടിഫിക്കറ്റ് കേവലം 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അടുത്തെത്തും. വോട്ടർ ഐഡിക്ക് വേണ്ടി എനിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാനൊക്കും? വോട്ടർ ഐ ഡി ഉണ്ടാക്കുവാനായി നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം 6 പൂരിപ്പിക്കേണ്ടതുണ്ട്. അപേക്ഷ ആക്സെപ്റ്റ് ആയതിനു ശേഷം നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. നമുക്ക് വോട്ടർ ഐ ഡി കാർഡ് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ കഴിയോ? ആ, തീർച്ചയായും. നിങ്ങൾ കുറച്ച് നിസ്സാര സ്റ്റെപ്സ് പിന്തുടരേണ്ട ആവശ്യമേ ഉള്ളൂ. സ്റ്റെപ്പ് 1, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്റ്റെപ്പ് 2, എന്നിട്ട് നാഷണൽ വോട്ടേഴ്സ് സർവീസസ് പോർട്ടൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 3, അതിനുശേഷം അപ്ലൈ ഓൺലൈൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ന്യൂ വോട്ടർ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 4, ഡീറ്റെയിൽസ് നൽകി ആവശ്യ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. സ്റ്റെപ്പ് 5, അവസാനം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡിയിൽ ഒരു പേഴ്സണൽ വോട്ടേഴ്സ് ഐഡി ലിങ്ക് ലഭിക്കും. അതേ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ ഐ ഡി ആപ്ലിക്കേഷന്റെ സ്റ്റേറ്റസ് അറിയാൻ കഴിയും. അപേക്ഷ നൽകിയതിനു ശേഷം എനിക്കെന്റെ വോട്ടർ ഐ ഡി കാർഡ് എപ്പോ കിട്ടും? നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയുടെ തീയതിയിൽ നിന്ന് 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കാർഡ് ലഭിക്കും. വോട്ടർ ഐ ഡിക്ക് അപേക്ഷിക്കാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമായി വരിക? ഇതിനായി നിങ്ങൾക്ക് ഒരു പാസ്പോർട്ട് സൈസ്ഡ് ഫോട്ടോഗ്രാഫ്, ഒരു ഐഡന്റിറ്റി പ്രൂഫ്, പിന്നെ ഒരു അഡ്രസ് പ്രൂഫ് ആവശ്യമായി വരും. ഇതുവരെ സർക്കാർ വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ നേടുന്നതെങ്ങനെ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇനി വരൂ, ഒരു രസകരമായ പ്രവർത്തനത്തിൽ പങ്കുചേ. ഞാൻ ഡിജിറ്റൽ ലോക്കേഴ്സിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയുമോ? ആ, അതിനെന്താ. ഡിജിറ്റൽ ലോക്കർ സർക്കാർ നൽകിയ ഡോക്യുമെന്റ്സിലേക്ക് സുരക്ഷിത ആക്സസ് നൽകുന്നു. അത് ആധാർ മുഖേന ആധികാരിക സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ശാരീരിക പ്രമാണങ്ങളുടെ ഉപയോഗം ഇല്ലാതാക്കുന്നു. സർക്കാർ ഏജൻസികളിലുടനീളം പരിശോധിപ്പിച്ചുറപ്പിച്ച ഇലക്ട്രോണിക് പ്രമാണങ്ങൾ പങ്കുവയ്ക്കുന്നത് പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. അത് പൗരന്മാർക്കായി ഒരു സമർപ്പിത വ്യക്തിഗത ഇ സ്റ്റോറേജ് സ്ഥലം നൽകുന്നു, അതും അവരുടെ ആധാർ നമ്പറുമായി ബന്ധിപ്പിച്ചത്. സർക്കാരുകളുടെ വകുപ്പുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ചിലവുകളും ഏജൻസികൾ മുഖേനയുണ്ടാവുന്ന ചിലവുകളും കുറയ്ക്കുന്നു.
ഡോക്യുമെന്റ്സ് എവിടെയും എപ്പോൾ വേണമെങ്കിലും ലഭ്യമാവുകയും അത് ഇലക്ട്രോണിക്കായി പങ്കിടുകയും ചെയ്യുമ്പോൾ സമയവും പരിശ്രമവും കുറയുന്നു. ഡിജിറ്റൽ ലോക്കറുമായി സൈനപ്പ് ചെയ്യാൻ എന്തെല്ലാം ആവശ്യമാണ്? നിങ്ങൾക്ക് ആവശ്യമായി വേണ്ടത് നിങ്ങളുടെ ആധാർ നമ്പറും അതുമായി ബന്ധിക്കപ്പെട്ട മൊബൈൽ നമ്പറും. ഞങ്ങൾക്ക് ഡിജിറ്റൽ ലോക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? സൈൻ അപ്പ് ചെയ്യാൻ ഡിജിറ്റൽ ലോക്കറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. സൈൻ അപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൊബൈൽ നമ്പർ ഇടുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ വന്ന OTP ഇട്ട് വെരിഫൈ ബട്ടൺ അമർത്തുക. അതിനുശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്ത് സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP നൽകി വെരിഫൈ ബട്ടൺ അമർത്തുക. അതിനുശേഷം നിങ്ങളുടെ നിലവിലെ ഡോക്യുമെന്റ്സ് ഓൺലൈൻ അപ്ലോഡ് ചെയ്യുന്നതിന് ഡാഷ്ബോർഡ് നോക്കുക. നിങ്ങൾക്ക് ഏത് ഇമെയിൽ ഐഡിയിലേക്കും നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സിൽ ഇ സൈൻ ഡിജിറ്റൽ ഒപ്പിന്റെ രൂപത്തിലും ചെയ്യാവുന്നതാണ്. ബാങ്കിംഗ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിസൺ സെൻട്രിക് സർവീസസിൽ ഒന്നാണ്. ഈ സർവീസ് കസ്റ്റമറിന് ഫിനാൻഷ്യൽ സർവീസ് ലഭ്യമാക്കുന്നു. അതുവഴി ആളുകൾ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈയിടെയായി ബാങ്കിന്റെ സർവീസസ് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കുറച്ച് നിസ്സാര സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മാത്രം മതി. സ്റ്റെപ്പ് 1. ആദ്യം നിങ്ങൾ നിശ്ചയിക്കേണ്ടത് നിങ്ങൾ ഏതുതരം ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. അതായത് സേവിംഗ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട് അഥവാ റിക്കറിംഗ് അക്കൗണ്ട്. സ്റ്റെപ്പ് 2. എന്നിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ബാങ്ക് സമീപിച്ച് ബാങ്ക് ഓഫീസറുമായി ബന്ധപ്പെടുക. സ്റ്റെപ്പ് 3. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് തുറപ്പിക്കുന്നതിന് ഓപ്പനിംഗ് ഫോം പൂരിപ്പിക്കുക. സ്റ്റെപ്പ് 4. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിന് റെഫറൻസസ് നൽകുക. സ്റ്റെപ്പ് 5. എന്നിട്ട് പൂരിപ്പിച്ച ഫോം ആവശ്യ ഡോക്യുമെന്റ്സിനോടൊപ്പം സമർപ്പിക്കുക. സ്റ്റെപ്പ് 6. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തുറക്കാനുള്ള ഫോം ബാങ്ക് ഓഫീസറുടെ അടുക്കൽ വെരിഫിക്കേഷന് പോകും. സ്റ്റെപ്പ് 7. അവസാനമായി നിങ്ങൾ നിങ്ങളുടെ പുതുതായി തുറന്ന ബാങ്ക് അക്കൗണ്ടിൽ ഇനിഷ്യൽ അമൗണ്ട് നിക്ഷേപിക്കുക. സ്റ്റെപ്പ് 8. അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ ചെക്ക് ബുക്ക്, പാസ്ബുക്ക്, ഡെബിറ്റ് കാർഡ് കൂടാതെ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഡീറ്റെയിൽ നേടാവുന്നതാണ്. ഇന്റർനെറ്റ് ബാങ്കിംഗ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാമോ? തീർച്ചയായും. നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണെന്ന് കരുതുക. ഇനി ഓൺലൈൻ SBI ഇന്റർനെറ്റ് ബാങ്കിംഗ് തുടങ്ങുവാനായി ആദ്യം നിങ്ങൾക്ക് SBI ബ്രാഞ്ചിൽ പോകേണ്ടതുണ്ട്. എന്നിട്ട് ഓൺലൈൻ SBI ഇന്റർനെറ്റ് ബാങ്കിംഗ് സർവീസിനു വേണ്ടി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ SBI ആദ്യ തവണ ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് പോസ്റ്റ് വഴി ലഭിക്കും. അതിനുശേഷം നിങ്ങൾ ഒരു പുതിയ യൂസർ ID, പുതിയ പാസ്വേഡ്, ഒരു പ്രൊഫൈൽ പാസ്വേഡ് സൃഷ്ടിക്കുക. അതിനുശേഷം ഓൺലൈൻ SBI ഇന്റർനെറ്റ് ബാങ്കിംഗിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.onlinesbi.com സന്ദർശിച്ച് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് മെസ്സേജസ് ഉള്ള ഒരു പുതിയ വിൻഡോ അഥവാ പേജ് തുറന്നുവരും. നിങ്ങൾ ആ മെസ്സേജ് ശ്രദ്ധിച്ച് വായിച്ചതിനു ശേഷം കണ്ടിന്യൂ ടു ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വിൻഡോ പ്രത്യക്ഷപ്പെടും. അതിൽ SBI വഴി ലഭിച്ച യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ നൽകുക. എന്നിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിഷ്ടപ്പെട്ട യൂസർ നെയിമും പാസ്വേഡും വീണ്ടും സൃഷ്ടിച്ചിട്ട് അവയെ സേവ് ചെയ്യുക. കൂടാതെ നിങ്ങളായിട്ട് തന്നെ നിങ്ങൾക്കിഷ്ടപ്പെട്ട പ്രൊഫൈൽ പാസ്വേഡും സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ഓൺലൈൻ SBI ഇന്റർനെറ്റ് ബാങ്കിംഗ് സർവീസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ പ്രധാനമന്ത്രി ജൻധൻ യോജനയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതും ഫിനാൻഷ്യൽ ഇൻക്ലൂഷനു വേണ്ടിയുള്ള ഒരു നാഷണൽ മിഷനാണ്. ജൻധൻ യോജനയുടെ പ്രയോജനം എന്താണ്?
ജൻധൻ യോജന ഞങ്ങൾക്ക് താങ്ങാവുന്ന വിധത്തിൽ ഫിനാൻഷ്യൽ സർവീസസ് ലഭ്യമാക്കുന്നത് ഉറപ്പുവരുത്തുന്നു. ഉദാഹരണത്തിന് ബാങ്കിംഗ് സർവീസ്, സേവിംഗ് ആൻഡ് ഡെപ്പോസിറ്റ് അക്കൌണ്ട്സ്, പണമടയ്ക്കൽ, ക്രെഡിറ്റ്, ഇൻഷുറൻസ്, പിന്നെ പെൻഷൻ. ഏത് ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ഈ സർവീസ് കിട്ടും? ഇതിനായി നമുക്ക് ഏതെങ്കിലും ബാങ്കിന്റെ ബ്രാഞ്ച് അഥവാ ബിസിനസ് കോറസ്പോണ്ടന്റ് അഥവാ ബാങ്ക് മിത്ര ഔട്ട്ലെറ്റിൽ ചെന്ന് സീറോ ബാലൻസ് അക്കൌണ്ട് തുറക്കാവുന്നതാണ്. അക്കൌണ്ട് ഹോൾഡർ ചെക്ക് ബുക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ മിനിമം ബാലൻസ് ക്രൈറ്റീരിയ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി ജൻധൻ പദ്ധതി പ്രകാരം അക്കൌണ്ട് തുറക്കാൻ ഏത് ഡോക്യുമെന്റ്സ് ആണ് ആവശ്യം? നിങ്ങൾക്ക് ആധാർ നമ്പർ മാത്രം ആവശ്യം വരും. നിങ്ങളുടെ അഡ്രസ് മാറിയിട്ടുണ്ടെങ്കിൽ പ്രസന്റ് അഡ്രസ്സിന്റെ ഒരു സെൽഫ് സർട്ടിഫിക്കേഷൻ മാത്രം മതി. ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെന്റ് ആവശ്യമായി വരും. ഉദാഹരണത്തിന് വോട്ടർ ഐ ഡി കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് അഥവാ നരേഗ കാർഡ്. ഈ രേഖകളിൽ നിങ്ങളുടെ വിലാസം ഉണ്ടെങ്കിൽ ഇവ തിരിച്ചറിയലിനും വിലാസത്തിനും തെളിവായി ഉപയോഗിക്കാവുന്നതാണ്. ഈ ഡോക്യുമെന്റ്സിന് പകരം മറ്റേതെങ്കിലും ഡോക്യുമെന്റ്സ് ഉപയോഗിക്കാൻ കഴിയോ? ഏതെങ്കിലും വ്യക്തിയുടെ പക്കൽ യാതൊരു ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെന്റും ഇല്ല എങ്കിൽ അവർക്ക് ബാങ്ക് വഴി ലോ റിസ്ക് കാറ്റഗറിയിൽ പറഞ്ഞിരിക്കുന്ന പല ഡോക്യുമെന്റ്സിൽ നിന്നും ഏതെങ്കിലും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് ബാങ്കിൽ ഒരു അക്കൌണ്ട് തുറക്കാവുന്നതാണ്. ഉദാഹരണത്തിന് സെൻട്രൽ അഥവാ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റാറ്റ്യൂട്ടറി അഥവാ റെഗുലേറ്ററി അതോറിറ്റീസ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്ക്സ് കൂടാതെ പബ്ലിക് ഫിനാൻഷ്യൽ അതോറിറ്റീസ് മുഖേന പുറപ്പെടുവിച്ച ആപ്ലിക്കന്റിന്റെ ഫോട്ടോ ഉള്ള ഐഡന്റിറ്റി കാർഡ്. ഗസറ്റഡ് ഓഫീസർ വഴി ഒരു ലെറ്റർ, അതിൽ വ്യക്തിയുടെ ഫോട്ടോ കൃത്യമായി അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം. PMJDY പദ്ധതിയുടെ ആനുകൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാമോ? ആ, തീർച്ചയായും. ഈ പദ്ധതി നിക്ഷേപിച്ച തുകയിൽ പലിശ സജ്ജീകരിക്കുന്നു. 100,000 ആക്സിഡന്റൽ ഇൻഷുറൻസ് കവർ നൽകുന്നു. ഒരു തരത്തിലുമുള്ള മിനിമം ബാലൻസ് ആവശ്യമല്ല. ഇത് 30,000 രൂപയുടെ ലൈഫ് കവർ നൽകുന്നു. അതും ഗുണഭോക്താവിന്റെ മരണശേഷം ലഭിക്കുന്നത്. ഇത് യോഗ്യതാ വ്യവസ്ഥയുടെ നിവൃത്തിക്ക് വിധേയമാണ്. ഇന്ത്യയിൽ ഒട്ടുക്കും നിസ്സാര രീതികളിൽ കാശ് അയക്കാൻ കഴിയും. 5,000 രൂപ വരെ ഒരു കുടുംബത്തിന് ഒരു അക്കൌണ്ടിൽ മാത്രം ഓവർഡ്രാഫ്റ്റ് സംവിധാനം ലഭ്യമാണ്. കഴിവതും വീട്ടിലെ സ്ത്രീക്കാണിത് ലഭിക്കുന്നത്. സർക്കാർ സ്കീമുകളുടെ ഗുണഭോക്താക്കൾക്ക് ഈ അക്കൌണ്ടുകളിൽ നേരിട്ടുള്ള ആനുകൂല്യങ്ങളുടെ ട്രാൻസ്ഫർ ലഭിക്കും. 6 മാസത്തെ അക്കൌണ്ടിന്റെ തൃപ്തികരമായ പ്രവർത്തനത്തിനു ശേഷം ഒരു ഓവർഡ്രാഫ്റ്റ് സംവിധാനത്തിന് പെർമിഷൻ ലഭിക്കും. പെൻഷൻ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളുടെ ലഭ്യത. PMJDY ആധാരമാക്കി പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസിന്റെ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെങ്കിൽ റൂപേ കാർഡ് ഉടമ ഏതെങ്കിലും ബാങ്ക് ബ്രാഞ്ച്, ബാങ്ക് മിത്ര, ATM, POS, ഇ-കോം എന്നിവയിൽ കുറഞ്ഞത് ഒരു സഫലമായ ഫിനാൻഷ്യൽ അഥവാ നോൺ ഫിനാൻഷ്യൽ ഇടപാട് നടത്തിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ആളുകൾ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്നത് ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ഒരു കരാറാണ്. പ്രീമിയം പേയ്മെന്റിനു പകരം ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് പോളിസി ഉടമയുടെ മരണത്തിനു ശേഷം പയോജകർക്ക് ഒരു മൊത്തത്തുക, ഡെത്ത് ബെനിഫിറ്റ് എന്നറിയപ്പെടുന്നത് നൽകുന്നു. എന്താ ഈ സർവീസ് ഓൺലൈനിലും ലഭ്യമാണോ? ആ, ഒരാൾക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓൺലൈൻ പോർട്ടൽ വഴി വാങ്ങാൻ സാധിക്കും. ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓൺലൈൻ മേടിക്കാൻ എടുക്കേണ്ട നടപടികൾ ഏതൊക്കെയെന്ന് വിസ്തരിച്ച് പറഞ്ഞു തരാമോ? ആ, തീർച്ചയായും. LIC ഈ ടേം വാങ്ങുന്നതിനായി നിങ്ങൾ ഇപ്പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് 1. ഏറ്റവും ആദ്യം www.licindia.in സന്ദർശിക്കുക. സ്റ്റെപ്പ് 2. ബൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ടേം തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ നിശ്ചിത സമ്മഷോടും പോളിസി ടേമും തിരഞ്ഞെടുക്കുക.
ശ്രദ്ധിക്കുക, പോളിസി ടേം എന്ന് പറയുന്നത് നിങ്ങൾ കവർ ആഗ്രഹിക്കുന്ന കാലാവധിയെയാണ് വിളിക്കുന്നത്. പോളിസി ഉടമയുടെ നിർഭാഗ്യകരമായ മരണത്തിന്റെ സാഹചര്യത്തിൽ നോമിനിക്ക് സം അഷേർഡ് നൽകപ്പെടും. എന്നിട്ട് ഈ ഫോമിൽ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ്, അതായത് പേര്, വയസ്സ്, ജെൻഡർ, ക്വാളിഫിക്കേഷൻ എന്നിവ പൂരിപ്പിക്കുക. അതിനുശേഷം ഒരു പ്രീമിയം കാൽക്കുലേറ്റർ തിരഞ്ഞെടുത്ത പാരാമീറ്ററിനു വേണ്ടി പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യും. പ്രീമിയം പ്രായം, ജെൻഡർ, ടേംസ്, അഷോർഡ് സം, ഹെൽത്ത്, പുകയില ഉപയോഗം എന്നതിനെ ആധാരമാക്കിയുള്ളതാണ്. 50 ലക്ഷം രൂപയിൽ കൂടുതൽ നിശ്ചിത തുകയിൽ പുകയില ഉപയോഗിക്കാത്ത ഉപഭോക്താക്കൾക്ക് ഇൻഷുറൻസ് പ്രീമിയം നിരക്കുകൾ കുറവാണ്. അതിനുശേഷം ആനുവൽ, മന്ത്ലി, ക്വാർട്ടർലി അഥവാ ഹാഫ് ഇയർലിയിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രീമിയം പേയ്മെന്റ് മോഡ് തിരഞ്ഞെടുക്കുക. www.licindia.in ൽ ഓൺലൈൻ ഫോം പൂരിപ്പിച്ച് ഓൺലൈനിൽ തന്നെ പ്രീമിയം പേ ചെയ്യുക. സ്റ്റെപ്പ് 8, ഓൺലൈൻ പണമടച്ചതിനുശേഷം ഇലക്ട്രോണിക് റിസീറ്റ് തീർച്ചയായും വയ്ക്കുക. സർക്കാർ മുഖേന മറ്റേതെങ്കിലും ഇൻഷുറൻസ് സ്കീം നൽകപ്പെടുന്നുണ്ടോ? സർക്കാർ അടൽ പെൻഷൻ യോജന പദ്ധതി നൽകുന്നുണ്ട്. ഇതുമൂലം വീക്കർ സെക്ഷനിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ വാർദ്ധക്യ സമയത്തേക്ക് ഒരു അമൌണ്ട് നിക്ഷേപിച്ചു വെക്കാൻ കഴിയും. അതിലൂടെ ഗ്യാരണ്ടീഡ് മന്ത്ലി പെൻഷൻ അമൌണ്ട് നേടാൻ കഴിയും. ഈ പദ്ധതിയിൻ കീഴിൽ ഉപഭോക്താവിന് 60 വയസ്സിന് ശേഷം അവരുടെ സംഭാവന ചെയ്ത തുകയുടെ അടിസ്ഥാനത്തിലും കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിലും പെൻഷൻ ലഭിക്കും. അടൽ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി എനിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കും? ഈ പദ്ധതി നിങ്ങൾക്ക് ബാങ്ക് വെബ്സൈറ്റ്സിലൂടെയും തേർഡ് പാർട്ടി വെബ്സൈറ്റ്സിലൂടെയും ഓൺലൈൻ ലഭ്യമായിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ ഫോം ആധാരമാക്കി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ബാങ്ക് മുഖേനയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് 1, ആദ്യമായി അടൽ പെൻഷൻ യോജന ഫോം SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്യുക അഥവാ ഏതെങ്കിലും ബാങ്ക് ബ്രാഞ്ചിൽ നിന്ന് ലഭ്യമാക്കുക. സ്റ്റെപ്പ് 2, ഫോം പൂരിപ്പിക്കുക. കൂടാതെ പൂരിപ്പിക്കുന്ന എല്ലാ ഇൻഫർമേഷനും ശരിയും സത്യവുമാണെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റെപ്പ് 3, ഫോമിനോടൊപ്പം നിങ്ങളുടെ ആധാർ കാർഡ് കോപ്പി കൂടെ ചേർക്കുക. സ്റ്റെപ്പ് 4, അതിനുശേഷം നിങ്ങൾ 60 വയസ്സിനുശേഷം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന പെൻഷൻ തുക തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഓരോ വർഷവും നിങ്ങൾ എത്ര പ്രീമിയം തുക അടയ്ക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. സ്റ്റെപ്പ് 5, എന്നിട്ട് നിങ്ങളുടെ സേവിംഗ് അക്കൌണ്ട് നമ്പർ എന്റർ ചെയ്യുക. അഥവാ നിങ്ങളുടെ പക്കൽ സേവിംഗ് അക്കൌണ്ട് നമ്പർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതേ ബ്രാഞ്ചിൽ തന്നെ നോർമൽ കണ്ടീഷനിൽ അഥവാ ജൻധൻ യോജന മുഖേന ഒരു അക്കൌണ്ട് തുറക്കാവുന്നതാണ്. സ്റ്റെപ്പ് 6, നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രീമിയം ആധാരമാക്കി ഓരോ മാസവും തക്ക പ്രീമിയം നിങ്ങളുടെ അക്കൌണ്ടിൽ നിന്ന് തനിയെ യാന്ത്രികമായി കുറയ്ക്കുകയും ചെയ്യും. ഇതിനുള്ള സമ്മതം നിങ്ങൾ പദ്ധതിക്കു വേണ്ടി പൂരിപ്പിക്കുന്ന ഫോമിൽ കൊടുക്കേണ്ടി വരും. സ്റ്റെപ്പ് 7, നിങ്ങൾ ഇവയെല്ലാം പൂരിപ്പിച്ചതിനു ശേഷം നിങ്ങളുടെ ബാങ്ക് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു നോക്കുക അവർക്ക് ഫോമിന്റെ കൂടെ മറ്റേതെങ്കിലും ഡോക്യുമെന്റിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന്. അവർ മറ്റെല്ലാ ഫോർമാലിറ്റീസ് തീർത്തു തരാൻ നിങ്ങൾക്ക് സഹായം തരും. ഈ പദ്ധതി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഏജ് ലിമിറ്റ് ഉണ്ടോ? 18 മുതൽ 60 വയസ്സുവരെ. സർക്കാർ ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ടവർ, അതായത് മെക്കാനിക്, തൊഴിലാളികൾ, ഒരുപാട് യാത്ര ചെയ്യുന്ന ട്രക്ക് ഡ്രൈവേഴ്സ് എന്നിവർക്ക് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന PMJJY മുഖേന പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് നൽകാറുണ്ട്. എനിക്ക് ഈ പദ്ധതിയിൽ എങ്ങനെ എൻറോൾ ചെയ്യാൻ ഒക്കും? നിങ്ങൾക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ ചില നിസ്സാര സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ഓൺലൈൻ എൻറോൾ ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങളുടെ SBI ഇന്റർനെറ്റ് ബാങ്കിംഗ് അക്കൌണ്ടിൽ ലോഗിൻ ചെയ്യുക. സഫലമായി ലോഗിൻ ചെയ്തതിനു ശേഷം സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ പേജ് തുറക്കപ്പെടും. അവിടെ നിങ്ങൾ പദ്ധതിയും നിങ്ങളുടെ അക്കൌണ്ട് നമ്പറും തിരഞ്ഞെടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് CIF നമ്പർ തിരഞ്ഞെടുത്തിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക.
ഇതിനുശേഷം ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം തുറക്കപ്പെടും. അവിടെ നിങ്ങൾ കുറച്ച് ബേസിക് ആയുള്ളതും നോമിനിയുടെ ഡീറ്റെയിൽസും നൽകുക. കുറച്ച് ഡീറ്റെയിൽസ്, അതായത് പേര്, വിലാസം എന്നിവ ആദ്യമേ സ്ഥിരസ്ഥിതിയായി നൽകിയിട്ടുണ്ടാവും. എല്ലാ ഡീറ്റെയിൽസും എന്റർ ചെയ്തതിനു ശേഷം എന്റർ ബട്ടൺ അമർത്തുക. അതിനുശേഷം നിങ്ങൾക്ക് സഫലമായ രജിസ്ട്രേഷന്റെ ഒരു മെസ്സേജ് കാണാൻ കഴിയും. കൂടാതെ ഒരു റെഫറൻസ് നമ്പർ നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങൾക്ക് സ്റ്റേറ്റസ് ടാബ് ഉപയോഗിച്ച് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ സ്റ്റേറ്റസ് കാണുവാനും സാധിക്കും. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ എന്ത് പ്രായപരിധിയാണ് ആവശ്യമെന്ന് ഞങ്ങളോട് പറഞ്ഞു തരാമോ? തീർച്ചയായും. ഈ പദ്ധതിയിൽ ഏജ് ലിമിറ്റ് 18 മുതൽ 70 വയസ്സ് വരെയാണ്. അപ്പോഴേ സർക്കാർ സീനിയർ സിറ്റിസൻസിന് വേണ്ടിയും ഇത്തരം എന്തെങ്കിലും ഇൻഷുറൻസ് പദ്ധതി ലഭ്യമാക്കിയിട്ടുണ്ടോ? അതെ, ഉണ്ടല്ലോ. യൂണിയൻ ക്യാബിനറ്റ് സീനിയർ സിറ്റിസൻസിനായി വരിഷ്ഠ പെൻഷൻ ബീമാ യോജന 2017 VPBY എന്നറിയപ്പെടുന്ന പെൻഷൻ പദ്ധതിക്ക് അനുമതി നൽകിക്കഴിഞ്ഞു. 8% പ്രതിവർഷ റിട്ടേണിന്റെ ഗ്യാരണ്ടിയിൽ ഈ പദ്ധതി 10 വർഷത്തേക്ക് പെൻഷൻ ലഭ്യമാക്കിത്തരും. ഈ പദ്ധതിയെക്കുറിച്ച് കുറച്ചുകൂടി പറഞ്ഞു തരാമോ? ഈ പദ്ധതി പ്രകാരം 10 വർഷത്തേക്ക് ഉറപ്പായും പെൻഷൻ അഷ്യോർഡ് ആണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം 60 വയസ്സ് പ്രായമുള്ളവർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നൽകുക എന്നതാണ്. വരിഷ്ഠ പെൻഷൻ ബീമാ യോജനയിൻ കീഴിൽ മിനിമം പെൻഷൻ 500 രൂപയും മാക്സിമം 5000 രൂപയും മാസം തോറും പെൻഷൻ ലഭ്യമായിരിക്കും. LIC വരിഷ്ഠ പെൻഷൻ ബീമാ യോജനയിൽ ലോക്ക് ഇൻ പീരീഡ് 15 വർഷമാണ്. ഉപഭോക്താവിന് മാസിക, ത്രൈമാസിക, അർദ്ധവാർഷിക പിന്നെ വാർഷിക അടിസ്ഥാനത്തിൽ പെൻഷൻ തിരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കും. പെൻഷൻ നേരെ ECS അഥവാ NEFT വഴി പെൻഷനറിന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിക്ഷേപിക്കപ്പെടും. ചെക്ക് അഥവാ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വിതരണം ചെയ്യുന്നതല്ല. LIC നിന്ന് ലഭിച്ച നോർമൽ പെൻഷനിൽ നികുതി ചുമക്കപ്പെടും. പക്ഷേ വരിഷ്ഠ പെൻഷൻ ബീമാ യോജനയിൽ മുടക്കിയ പ്രീമിയം സെക്ഷൻ 80C ഇൻകം ടാക്സ് അനുസരിച്ച് ടാക്സ് ഒഴിവാക്കപ്പെടുന്നതാണ്. പോളിസി ഉടമയ്ക്ക് വെറും 3 വർഷം കഴിയുമ്പോഴേക്കും ലോൺ എടുക്കാൻ സാധിക്കുന്നതാണ്. വാങ്ങൽ വിലയുടെ 75% മൂല്യം പരമാവധി സാധുതയുള്ള ലോണിന്റെ തുകയായിരിക്കും. പെൻഷൻ ഉടമയുടെ മരണത്തിനു ശേഷം നോമിനിക്ക് ഇൻവെസ്റ്റഡ് എമൗണ്ട് തിരികെ ലഭിക്കും. അല്ല, എന്തെങ്കിലും സേവനം സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ടോ? എനിക്ക് എന്റെ ലാൻഡ് ഡീറ്റെയിൽസ് അക്സസ് ചെയ്യാൻ അനുമതി നൽകുന്നതായിട്ട്? സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെന്റും ലാൻഡ് റെക്കോർഡ്സ് ഓൺലൈൻ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലേക്ക് കൂടുതൽ സുതാര്യതകൾ കൊണ്ടുവരാനായി നിരവധി സംസ്ഥാനങ്ങൾ അവരുടെ ലാൻഡ് റെക്കോർഡ്സ് കമ്പ്യൂട്ടർ വൽക്കരിച്ചിട്ടുണ്ട്. ഇത് വളരെ നല്ല കാര്യമാണല്ലോ. ഈ സർവീസ് എനിക്ക് എങ്ങനെ നേടാനാവും? നിങ്ങൾ കുറച്ച് നിസ്സാര സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മാത്രം മതി. ആദ്യം നിങ്ങളുടെ സ്റ്റേറ്റ് അടിസ്ഥാനമാക്കിയുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ലാൻഡ് ഉത്തർപ്രദേശിലാണെങ്കിൽ നിങ്ങൾ www.bhulekh.up.nic.in എന്ന ലിങ്ക് സന്ദർശിക്കേണ്ടതാണ്. സ്റ്റെപ്പ് 2, എന്നിട്ട് നിങ്ങളുടെ ഭൂമി സ്ഥിതി ചെയ്യുന്ന ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഗൗതം ബുദ്ധ നഗർ ആണെന്ന് കരുതുക. സ്റ്റെപ്പ് 3, അതിനുശേഷം തഹസീൽ അഥവാ റവന്യൂ മണ്ഡലം തിരഞ്ഞെടുക്കുക. ഏതിന്റെ അധികാര പരിധിയിലാണോ ആ ഭൂമി സ്ഥിതി ചെയ്യുന്നത്, അത് തഹസീലിന്റെ ലിസ്റ്റിൽ നിന്ന് ഗൗതം ബുദ്ധ നഗർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഗ്രാമം അല്ലെങ്കിൽ പ്രദേശം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഭൂമി അട്ടാ ഗുജറായിലാണെന്ന് കരുതുക. ഓൺലൈനിൽ എളുപ്പത്തിൽ കണ്ടെത്താനാകുന്ന റവന്യൂ റെക്കോർഡിൽ നിന്ന് മെൻഷൻ ചെയ്തതുപോലെ ഭൂമി നമ്പർ നൽകിക്കൊണ്ട് ലാൻഡ് ഡീറ്റെയിൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഉദാഹരണത്തിന്, നമ്മുടെ കാര്യത്തിൽ 67 ആണെന്ന് കരുതുക. എന്നിട്ട് 67 രേഖപ്പെടുത്തി സെർച്ച് ബട്ടൺ അമർത്തുക. നിങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ പൂരിപ്പിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ഖസ്ര അഥവാ ഖാത്തയും നൽകേണ്ടതുണ്ട്. അഥവാ നിങ്ങളുടെ ലാൻഡ് നമ്പറിൽ അനേകം അലോട്ടീസ് ഉണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ സൈറ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസിനെ സെർച്ച് ചെയ്യും. അവസാനം നീല നിറത്തിലുള്ള ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഞാൻ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
സ്കോളർഷിപ്പ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സർക്കാർ നൽകുന്ന അത്തരം സേവനങ്ങളെക്കുറിച്ച് ദയവായി എന്നെ നയിക്കാനാകുമോ? ആ, തീർച്ചയായും. നാഷണൽ സ്കോളർഷിപ്സ് പോർട്ടൽ, അതായത് NSP, ഒരു ഒറ്റമൂലി പരിഹാരമാണ്. ഇത് മുഖേന സ്റ്റുഡന്റ് സ്കോളർഷിപ്പ് സംബന്ധിച്ച വിവിധ സർവീസസ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു. ഇതിന്റെ സേവനങ്ങളിൽ സ്റ്റുഡന്റ് ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ റിസീറ്റ്സ്, സ്കോളർഷിപ്പുകൾക്ക് അനുവാദം നൽകുന്നതും അംഗീകൃത പ്രോത്സാഹനമേകുകയും ചെയ്യുക, സ്റ്റുഡന്റ്സിന് വിവിധ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുക എന്നിവ പെടുന്നു. നാഷണൽ സ്കോളർഷിപ്സ് പോർട്ടലിനെ നാഷണൽ ഇ ഗവർണൻസ് പദ്ധതിയിൻ കീഴിൽ ഒരു മിഷൻ മോഡ് പദ്ധതിയുടെ രൂപത്തിലാണ് നോക്കിവരുന്നത്. നിലവിൽ NSPയിൽ 9 മന്ത്രാലയ വകുപ്പുകളും വിഭാഗങ്ങളും പിന്നെ 21 രജിസ്റ്റേർഡ് പദ്ധതികളുമുണ്ട്. ഈ സംരംഭത്തിന്റെ പ്രമേയം എന്തെന്നാൽ, സിംപ്ലിഫൈഡ് മിഷൻ ഓറിയന്റഡ്, അക്കൌണ്ടബിൾ, റെസ്പോൺസീവ്, കൂടാതെ സുതാര്യതയുള്ള സ്മാർട്ട് സിസ്റ്റം നൽകുക എന്നതാണ്. അങ്ങനെ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസിന്റെ വേഗവും ഫലപ്രദവുമായ ഡിസ്പോസൽ എൻഷുർ ചെയ്യുകയും ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് ചോർച്ച കൂടാതെ ഫണ്ട്സ് വിതരണം ചെയ്യുകയും എന്നതാണ്. ഈ പോർട്ടൽ ഉപയോഗിച്ച് എനിക്ക് സ്കോളർഷിപ്പ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും? ഇത് വളരെ നിസ്സാരമാണ്. നിങ്ങൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മാത്രം മതി. ആദ്യം നാഷണൽ സ്കോളർഷിപ്സ് പോർട്ടൽ https://scholarships.gov.in/newstudentregfrm. എന്ന സൈറ്റ് ഉപയോഗിച്ച് സന്ദർശിക്കുക. എന്നിട്ട് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ പേജ് ഉപയോഗിച്ച് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. സിസ്റ്റം വഴി നൽകപ്പെടുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്തതിനു ശേഷം നിങ്ങൾക്കൊരു ടെമ്പററി ID ലഭിക്കും. എന്നിട്ട് ഡീറ്റെയിൽസ് നൽകുവാൻ വേണ്ടി നിങ്ങളുടെ ടെമ്പററി ID ഡേറ്റ് ഓഫ് ബർത്തും പൂരിപ്പിക്കുക. രജിസ്ട്രേഷനും ഓൺലൈൻ ഫോമും നൽകിയതിനു ശേഷം ഒരു പെർമനന്റ് രജിസ്ട്രേഷൻ ID സൃഷ്ടിക്കപ്പെടും. അതിനെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് അറിയാനും റിന്യൂവലിനായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഫോം സബ്മിറ്റ് ചെയ്തതിനു ശേഷം എനിക്ക് എന്റെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കുന്നതുവരെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. എനിക്ക് ഫ്യൂച്ചറിൽ എന്റെ സ്കോളർഷിപ്പ് എങ്ങനെ റിന്യൂ ചെയ്യാൻ കഴിയും? സ്കോളർഷിപ്പിന്റെ റിന്യൂവലിനു വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ മുൻ വർഷം രജിസ്ട്രേഷൻ ചെയ്യിച്ചത് ആവശ്യം വരും. നിങ്ങൾക്ക് ഫൊഗോട്ട് രജിസ്ട്രേഷൻ ID ഉപയോഗിച്ച് നിങ്ങളുടെ ID വീണ്ടും വീണ്ടെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇ ഹോസ്പിറ്റൽ എന്നതും സർക്കാർ മുഖേന നൽകപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് സർവീസസിൽ ഒന്നാണ്. ഇത് ICT സൊല്യൂഷൻ ആധാരമാക്കിയുള്ള ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റമാണ്, സ്പെഷ്യലി ഗവൺമെന്റ് സെക്ടർ ഹോസ്പിറ്റലിനു വേണ്ടി. ഈ സിസ്റ്റം അനുസരിച്ച് സർവീസസ് ലഭ്യമാക്കുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ പേര് പറയാമോ? പോർട്ടലിൽ ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റുണ്ട്. അതുവഴി പേഷ്യന്റിന് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സാധിക്കും. രോഗിയുടെ രജിസ്ട്രേഷനു വേണ്ടി ഓൺലൈനിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആധാർ പൌരന്മാർക്ക് വിവിധ സ്റ്റേറ്റ്സിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഹോസ്പിറ്റൽസിൽ നിയമനം നടത്താൻ കഴിയുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണിത്. മറ്റേതെല്ലാം സേവനങ്ങളാണ് ഈ ഹോസ്പിറ്റൽസ് വഴി നൽകപ്പെടുന്നത്? ഈ സേവനം വഴി ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ OPDയിൽ അപ്പോയിന്റ്മെന്റ് നേടുന്നതും ലാബിന്റെ റിപ്പോർട്ട് പിന്നെ ബ്ലഡ് അവൈലബിലിറ്റി സംബന്ധമായ വിവരം നേടുന്നതും ഓൺലൈനും എളുപ്പത്തിലുമായി തീർന്നിരിക്കുന്നു. എന്താ, ഇതിലൂടെ എനിക്ക് എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയും അപ്പോയിന്റ്മെന്റ് എടുക്കാൻ കഴിയുമോ? ആ, തീർച്ചയായും. ഇതിനു വേണ്ടി കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. സ്റ്റെപ്പ് 1. ആദ്യം https://ors.gov.in/copp/appointment.jsp എന്ന പോർട്ടൽ സന്ദർശിക്കുക. അതിനുശേഷം പേഷ്യന്റിന്റെ ആധാർ നമ്പർ നൽകുക. അഥവാ പേഷ്യന്റിന്റെ ആധാർ നമ്പർ UIDAI യുമായി രജിസ്റ്റേർഡ് ആണെങ്കിൽ UIDAI
ഒരു SMS വഴി വൺ ടൈം പാസ്വേഡ് അതായത് OTP അയക്കുന്നതായിരിക്കും. OPD അപ്പോയിന്റ്മെന്റ് എടുക്കാനായി ഹോസ്പിറ്റലുമായി തന്റെ UIDAI ശേഖരിപ്പിച്ചിരിക്കുന്ന KYC ഡേറ്റ പങ്കുവയ്ക്കാൻ ആധാർ ഉടമ സമ്മതം നൽകേണ്ടതുണ്ട്. ഇനിയിപ്പോൾ അവരുടെ മൊബൈൽ നമ്പർ UIDAI രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അത്തരം സന്ദർഭങ്ങളിൽ ആധാർ അനുസരിച്ച് പേഷ്യന്റിന്റെ പേര് കൊടുക്കേണ്ടതുണ്ട്. കൂടെ UIDAI ഡെമോഗ്രാഫിക് ഒത്തന്റിക്കേഷൻ ചെയ്തതിനു ശേഷം പേഷ്യന്റ് മൊബൈൽ നമ്പറും മറ്റ് വിവരങ്ങളും അതായത് അഡ്രസ്, ഏജ് എന്നിവ കൊടുക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. അല്ല, ഇപ്പോ ഉപയോക്താവിന്റെ അടുത്ത് ആധാർ നമ്പർ ഇല്ലെങ്കിൽ അവർക്ക് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എങ്ങനെ എടുക്കാൻ സാധിക്കും? ഇങ്ങനെയുള്ള കേസസിൽ യൂസറിന് പേഷ്യന്റിന്റെ ഐഡന്റിറ്റി നൽകിയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് OPD കാർഡ് ശേഖരിക്കേണ്ടതുണ്ട്. അതിനുശേഷം യൂസറിന് OPD അപ്പോയിന്റ്മെന്റിന്റെ ഡീറ്റെയിൽ നൽകിക്കൊണ്ടുള്ള SMS മുഖേന കൺഫർമേഷൻ അയക്കുന്നതാണ്. ആധാർ നമ്പർ വഴി സ്വന്തം വെരിഫിക്കേഷൻ ചെയ്തതിനു ശേഷം എവിടെ രോഗിയെ പരിശോധനയ്ക്ക് സന്ദർശിക്കേണ്ടതുണ്ടോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ തക്ക ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് അപ്പോയിന്റ്മെന്റിനുള്ള ഡേറ്റ് തിരഞ്ഞെടുത്തിട്ട് SMS വഴി ഒരു കൺഫർമേഷൻ ലഭ്യമാക്കുക. അവസാനമായി എടുത്ത ഡേറ്റിലും സമയത്തും ഹോസ്പിറ്റൽ സന്ദർശിക്കുക. ആധാർ എല്ലാവർക്കുമായി ഇന്ത്യൻ ഗവൺമെന്റ് മുഖേന യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വഴി തിരിച്ചറിയലിന് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട 12 അതുല്യമായ തിരിച്ചറിയൽ സംഖ്യയാണ്. എനിക്കെന്റെ ആധാറിന് വേണ്ടി എങ്ങനെ എൻറോൾ ചെയ്യാൻ കഴിയും? ആധാർ കാർഡിൽ സ്വയം എൻറോൾ ചെയ്യാനായി ഏതാനും നടപടികൾ പിന്തുടരേണ്ടതുണ്ട്. സ്റ്റെപ്പ് 1, ആദ്യം എൻറോൾമെന്റ് ഫോം പൂരിപ്പിക്കുക. ഫോം പൂരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻറോൾമെന്റ് ഓപ്പറേറ്ററിന്റെ മാർഗനിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കാനാകും. ഗ്രാമീണ ഉദ്യോഗസ്ഥർ, ഫീൽഡ് ഇൻസ്പെക്ടർ, ഇൻട്രൊഡ്യൂസർ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് അതായത് NGOs, സിവിൽ സൊസൈറ്റി ഔട്ട്റീച്ച് അതായത് CSOs എന്നിവ പോലുള്ള ലോക്കൽ സപ്പോർട്ട് മേഖലകളിൽ നിന്ന് സഹായം നേടാൻ ഓപ്പറേറ്ററിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. എന്താ, ഞങ്ങൾ എന്തെങ്കിലും ഡോക്യുമെന്റ് ഒപ്പം കൊണ്ടുപോകണോ? നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെന്റ്സും തിരിച്ചറിയൽ പ്രമാണവും പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി POI, വിലാസ പ്രമാണം പ്രൂഫ് ഓഫ് അഡ്രസ് POA, ജനന തീയതി അഥവാ ഡേറ്റ് ഓഫ് ബർത്ത് DOB, പിന്നെ ബന്ധത്തിന്റെ പ്രമാണം പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ് BOR എന്ന ഡോക്യുമെന്റ്സിന്റെ ഒരു ഫോട്ടോകോപ്പി വെരിഫിക്കേഷനു വേണ്ടി കൊണ്ടുപോകണം. ഇപ്പോൾ നിങ്ങൾ ഇവയിൽ നിന്നൊന്നിന്റെയും ഫോട്ടോകോപ്പി കൊണ്ടുപോകുന്നില്ല എങ്കിൽ എൻറോൾമെന്റ് സെന്ററിൽ ഫോട്ടോകോപ്പീസ് എടുക്കാനുള്ള സൌകര്യമുണ്ട്. സ്റ്റെപ്പ് 2, ഇതിനുശേഷം വെരിഫയർ POI, POA, DOB, POR എന്നിവയിലെ ഫോം വിശദാംശങ്ങൾ മൂല്യനിർണയം ചെയ്യും. അതിനുശേഷം വെരിഫയർ പരിശോധിച്ച പ്രമാണങ്ങളുടെ ഫോട്ടോകോപ്പീസിൽ തന്റെ ഒപ്പും മുദ്രയും പതിപ്പിക്കും. അതിനുശേഷം എൻറോൾമെന്റ് ഓപ്പറേറ്റർ എൻറോൾമെന്റ് ഫോമിൽ നിന്ന് എൻറോൾമെന്റ് സോഫ്റ്റ്വെയറിലേക്ക് വെരിഫൈഡ് ഡെമോഗ്രാഫിക് റെസിഡന്റ് ഡേറ്റ ഇടുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റ രജിസ്ട്രാർസ് ഐഡന്റിഫയർ ഉപയോഗിച്ച് വീണ്ടെടുത്തതാണെങ്കിൽ എൻറോൾമെന്റ് ഓപ്പറേറ്റർ റെസിഡൻസ് ഡെമോഗ്രാഫിക് വിവരങ്ങളെ പരിശോധിക്കുകയും തിരുത്തുകയും അഥവാ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം എൻറോൾമെന്റ് ഓപ്പറേറ്റർ വെൽഫെയർ സർവീസസ് വിതരണം ചെയ്യുന്ന സംഘടനകളുമായി നിങ്ങളുടെ പിടിച്ചെടുത്ത വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങളുടെ സമ്മതം തേടും. അതനുസരിച്ച് ഓപ്പറേറ്റർ യെസ് നോ എന്ന രൂപത്തിൽ നിങ്ങളുടെ റെസ്പോൺസ് അറിയുന്നതിനായി എൻറോൾമെന്റ് സോഫ്റ്റ്വെയറിൽ ഒരു ഉചിതമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ജനസംഖ്യാ സെൻസസ് സർവേക്കായി നിങ്ങളുടെ വീട്ടിലേക്ക് RGI സെൻസസ് ഒഫീഷ്യൽസ് സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് എൻറോൾമെന്റ് ഓപ്പറേറ്റർ പരിശോധിക്കണം. കൂടാതെ NPR രസീതി നമ്പർ അതായത് TIN എന്നിട്ട് അയാൾ എൻറോൾമെന്റ് സോഫ്റ്റ്വെയറിൽ NPR നമ്പർ ഇടും. പിന്നെ 5 താഴെയുള്ള കുട്ടികൾക്ക് ഇതിൽ എൻറോൾഡ് ആകാനൊക്കുമോ? തീർച്ചയായും. 5 താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ അമ്മ, അച്ഛൻ അഥവാ രക്ഷാധികാരിയുടെ പേര് കൂടെ ആധാർ അഥവാ എൻറോൾമെന്റ് നമ്പറിൽ ഏതെങ്കിലും ഒന്ന് രേഖപ്പെടുത്തുന്നതാണ്.
NPR നമ്പർ രേഖപ്പെടുത്തിയതിനു ശേഷം നിങ്ങളുടെ കണ്ണുകളും വിരലുകളും കാണുന്നില്ല അല്ലെങ്കിൽ അവ നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന് എൻറോൾമെന്റ് ഓപ്പറേറ്റർ പരിശോധിക്കുകയും എൻറോൾമെന്റ് സെന്റർ സൂപ്പർവൈസർ ഇതിനെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അഥവാ നിങ്ങൾക്ക് ബയോമെട്രിക് എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അവയെ ബയോമെട്രിക് എക്സെപ്ഷൻസിന്റെ രൂപത്തിൽ ഡെമോഗ്രാഫിക് സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്യേണ്ടതാണ്. ഓപ്പറേറ്റർ മിസ്സിംഗ് ഐ ഇൻഡിക്കേഷൻ അഥവാ മിസ്സിംഗ് ഫിംഗർ ഇൻഡിക്കേഷൻ എന്ന വിശദാംശങ്ങളിൽ ഉചിതമായ വിവരണം നൽകും. അതിനുശേഷം ആധാറുമായി നിങ്ങളുടെ പ്രസന്റ് ബാങ്ക് അക്കൌണ്ട് ലിങ്ക് ചെയ്യുന്നോ അതോ ആധാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ബാങ്ക് അക്കൌണ്ട് തുറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങളോട് ഓപ്പറേറ്റർ ചോദിക്കും. അഥവാ നിങ്ങൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ പദ്ധതിയുടെ ഭാഗമാകാൻ സമ്മതിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും ബാങ്കിൽ പ്രസന്റ് ബാങ്ക് അക്കൌണ്ട് ഉണ്ടോ ഇല്ലയോ എന്നത് ഓപ്പറേറ്റർ പരിശോധിക്കും. അഥവാ തന്നിരിക്കുന്ന പട്ടികയിലെ കമേഴ്ഷ്യൽ ബാങ്കുകളിൽ ഒന്നിലെങ്കിലും നിങ്ങളുടെ അക്കൌണ്ട് ഉണ്ടെങ്കിൽ ഓപ്പറേറ്ററിന് ബാങ്കിന്റെ പേര്, IFSC കോഡ്, അക്കൌണ്ട് നമ്പർ പോലുള്ള അക്കൌണ്ട് ഡീറ്റെയിൽസ് നൽകേണ്ടതാണ്. അഥവാ നിങ്ങൾ ഒരു പുതിയ അക്കൌണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓപ്പറേറ്റർ എൻറോൾമെന്റ് സോഫ്റ്റ്വെയറിൽ അത് മെൻഷൻ ചെയ്യും. ഫ്യൂച്ചറിൽ നിങ്ങൾക്കായി ഒരു അക്കൌണ്ട് തുറക്കപ്പെടും. എന്നിട്ട് എൻറോൾമെന്റ് ഓപ്പറേറ്റർ വെബ് ക്യാമറ മുഖേന നിങ്ങളുടെ മുഖത്തിന്റെ ഫോട്ടോ എടുക്കും. അഥവാ നിങ്ങളുടെ അടുത്ത് മിസ്സിംഗ് ഐ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ മിസ്സിംഗ് ഫിംഗർ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഇവയുടെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കേണ്ടതാണ്. ഇപ്രകാരം എൻറോൾമെന്റ് ഓപ്പറേറ്റർ ബയോമെട്രിക്സ് ഐറിസ് എടുക്കുന്നതാണ്. കൂടാതെ എൻറോൾമെന്റ് ഓപ്പറേറ്റർ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ്സും എടുക്കുന്നതാണ്. അതിനുശേഷം ഓപ്പറേറ്റർ നിങ്ങളുടെ മുൻപിൽ വെച്ച മോണിറ്ററിൽ രേഖപ്പെടുത്തിയ ഡേറ്റ നിങ്ങളെ കാണിക്കുകയും അഥവാ ആവശ്യമെങ്കിൽ ഓപ്പറേറ്റർ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും വായിച്ചു കേൾപ്പിക്കുകയും എല്ലാ ഡീറ്റെയിൽസും ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. അഥവാ ഡേറ്റയുടെ തിരുത്തലാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എൻറോൾമെന്റ് ഓപ്പറേറ്റർ എൻറോൾമെന്റ് ക്ലയന്റ് സോഫ്റ്റ്വെയറിൽ തന്നെ തിരുത്തലുകൾ നടത്തണം. ഇത്തരം തിരുത്തലുകൾക്ക് ഏതെങ്കിലും ഡോക്യുമെന്ററി എവിഡൻസിന്റെ ആവശ്യമുണ്ടോ? കുടുംബ പേര് മാറ്റൽ പോലുള്ള പ്രധാന മാറ്റങ്ങളാണെങ്കിൽ എൻറോൾമെന്റ് ഓപ്പറേറ്റർ ഡോക്യുമെന്ററി എവിഡൻസ് ആവശ്യപ്പെടുന്നതാണ്. എൻറോൾമെന്റ് ഓപ്പറേറ്റർ ആധാറിനുവേണ്ടി സ്ഥിരീകരിക്കാനായും നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച ആധാർ എൻറോൾമെന്റ് ക്ലയന്റിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുവാനും തന്റെ ഫിംഗർ പ്രിന്റ് നൽകേണ്ടതാണ്. എൻറോൾമെന്റ് ഏജൻസി സൂപ്പർവൈസറിന്റെ ഫിംഗർ പ്രിന്റ് ആവശ്യമായി വന്നേക്കാം. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപവാദങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബയോമെട്രിക് ക്വാളിറ്റി നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ക്യാപ്ചർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇൻട്രൊഡ്യൂസറിനെ ആധാരമാക്കിയുള്ള എൻറോൾമെന്റിന്റെ കേസാണെങ്കിൽ ഇൻട്രൊഡ്യൂസറിന് തന്റെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് സൈൻ ഓഫ് ചെയ്ത് കൊടുത്ത എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് സ്ഥിരീകരിക്കേണ്ടതാണ്. ഇൻട്രൊഡ്യൂസർ എൻറോൾമെന്റിന്റെ സമയത്ത് സ്വയം അവിടെ ശാരീരികമായി ഇല്ലെങ്കിൽ എൻറോൾമെന്റ് ദിവസത്തിന്റെ അവസാനം വരെ ഇൻട്രൊഡ്യൂസർ വഴി വെരിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രധാനി HOF ബേസ്ഡ് എൻറോൾമെന്റിന്റെ കേസിൽ കുടുംബത്തിലെ പ്രധാനിക്ക് തന്റെ ഫിംഗർ പ്രിന്റ് വഴി സൈൻ ഓഫ് ചെയ്യണം, നൽകിയ വിവരങ്ങൾ സ്ഥിരീകരിക്കുവാൻ വേണ്ടി. അവസാനം ഓപ്പറേറ്റർ നിങ്ങൾ അഭ്യർത്ഥിച്ച ഭാഷ തിരഞ്ഞെടുക്കണം, അതും പ്രിന്റ് റിസീറ്റിൽ ലീഗൽ ഡിക്ലറേഷൻ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യുവാനായി. എന്നിട്ട് ഓപ്പറേറ്റർ അക്നോളജ്മെന്റ് സ്ലിപ്പും ഒരു A4 വലിപ്പത്തിലുള്ള ഷീറ്റിൽ സമ്മതത്തിന്റെ ഫോം പ്രിന്റ് ചെയ്യും. ഓപ്പറേറ്ററിന് കേന്ദ്രത്തിൽ നിന്ന് ഷീറ്റിനെ കീറണം. ഓപ്പറേറ്റർ സ്ലിപ്പിൽ സൈൻ ചെയ്ത് നിങ്ങൾക്ക് അത് നൽകും. അതിനുശേഷം നിങ്ങൾ സമ്മത ഫോമിൽ സൈൻ ചെയ്ത് അത് ഓപ്പറേറ്ററിന് നൽകേണ്ടതാണ്. അഥവാ നിവാസി 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ അച്ഛനമ്മ അല്ലെങ്കിൽ രക്ഷാധികാരി ആരുടെയാണോ എൻറോൾമെന്റ് ID സോഫ്റ്റ്വെയറിൽ നൽകിയിരിക്കുന്നത് അയാൾ സമ്മത ഫോമിൽ സൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. സമ്മത ഫോമിനോടൊപ്പം തന്നെ POI, POA പിന്നെ DOB രജിസ്ട്രാർ നിർദ്ദേശിച്ച നടപടിക്രമം അനുസരിച്ച് നൽകേണ്ടതാണ്. ഇത് നല്ലതാണല്ലോ. ഇനിയിപ്പോൾ ആവശ്യമെങ്കിൽ ആധാർ നമ്പർ ലഭിച്ചതിന് ശേഷം ഡേറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ?
തീർച്ചയായും. അഥവാ താമസക്കാർക്ക് എന്തെങ്കിലും ഡെമോഗ്രാഫിക് അല്ലെങ്കിൽ ബയോമെട്രിക് ഡേറ്റ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അപ്ഡേറ്റ് എൻറോൾമെന്റ് പ്രൊസീജിയർ അനുസരിച്ച് അത് ചെയ്യാൻ സാധിക്കും. ഈ പ്രൊസീജിയർ പുതിയ എൻറോൾമെന്റിന് സമമാണ്. ഞാൻ ഈ പ്രൊസീജിയർ വിശദീകരിക്കാം. ഈ പ്രൊസീജിയർ റെസിഡന്റ് ഡെമോഗ്രാഫിക് ഡേറ്റ ക്യാപ്ചർ ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇതിനായി നിങ്ങൾ മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലൈഫ് സൈക്കിൾ ചേഞ്ചസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് റെസിഡന്റ് ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ ആദ്യത്തെ സ്ലിപ്പ് എന്നത് ആധാർ നമ്പറും താമസക്കാരന്റെ പേരും പൂരിപ്പിക്കേണ്ടതാണ്. ഓർമ്മിക്കേണ്ടതായുള്ളത്, എൻറോൾമെന്റ് അപ്ഡേറ്റ് തുടങ്ങുന്നതിനായി താമസക്കാരന്റെ പേരും ആധാർ നമ്പറും അത്യാവശ്യമാണ്. NPRഉം ഒരു നിർബന്ധിത ഫീൽഡാണ്. പക്ഷേ അത് ലഭ്യമല്ല എങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഗിവൻ ചെക്ക് ബോക്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അഥവാ താമസക്കാരൻ ഒരു ശിശുവാണെങ്കിൽ ദി റെസിഡന്റ് ഈസ് ലെസ് ദാൻ 5 years old എന്ന ചെക്ക് ബോക്സ് തിരഞ്ഞെടുക്കുക. അഥവാ താമസക്കാരന് തന്റെ ബയോമെട്രിക് ഡേറ്റ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അപ്ഡേറ്റ് ബയോമെട്രിക് ഡീറ്റെയിൽസ് എന്ന ചെക്ക് ബോക്സ് തിരഞ്ഞെടുക്കേണ്ടതാണ്. അടുത്ത സ്റ്റെപ്പിൽ പേരിൽ തിരുത്തലുകൾ വരുത്താവുന്നതാണ്. പേരെന്നത് ഒരു നിർബന്ധിത ഫീൽഡാണ്. ഇപ്പോൾ അതിൽ തിരുത്തലുകൾ ആവശ്യമാണെങ്കിലും ഇല്ലെങ്കിലും ഇത് പൂരിപ്പിക്കേണ്ടതാണ്. പേരിൽ തിരുത്തലുകൾക്കായി ഓപ്പറേറ്ററിന് ന്യൂ നെയിം ടെക്സ്റ്റ് ബോക്സിനടുത്തായി കാണപ്പെടുന്ന എഡിറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യണം. ഇത് പുതിയ പേരിനായി ഒരു ടെക്സ്റ്റ് ബോക്സ് സൃഷ്ടിക്കുന്നു. ഏത് തരത്തിലുമുള്ള നാമത്തിലെ തിരുത്തലിനു വേണ്ടി ഏതെങ്കിലും വാലിഡ് ഡോക്യുമെന്റ്, അതായത് ഐഡന്റിറ്റി പ്രൂഫ് പോലുള്ളവ സ്ഥിരീകരണത്തിനായി, അതായത് POIയുമായി പരിശോധിക്കാൻ ആവശ്യമാണ്. വ്യക്തിഗത വിവരങ്ങളിൽ തിരുത്തലുകൾ വരുത്തുക എന്നതാണ് അടുത്ത ഘട്ടം. ഈ സെക്ഷനിൽ ജെൻഡറിലും ഏജിലും അഥവാ DOBയിൽ തിരുത്തലുകൾ വരുത്താവുന്നതാണ്. അനുയോജ്യമായ ഫീൽഡുകളെ എനേബിൾ ചെയ്യുന്ന എഡിറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇത് ശരിയാക്കാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പിൽ സമ്പർക്ക വിവരങ്ങളിൽ തിരുത്തൽ ഉൾപ്പെടുന്നു. നിലവിലുള്ള കോൺടാക്ട് ഡീറ്റെയിൽസിനെ കോൺടാക്ട് സെക്ഷന്റെ ഹെഡറിന്റെ വലതുഭാഗം അഥവാ ലഭ്യമായ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് തിരുത്താൻ കഴിയുന്നതാണ്. മൊബൈൽ ഇമെയിൽ എന്ന ഫീൽഡ്സ് ഒഴികെ ഓപ്പറേറ്റർ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ കോൺടാക്ട് സെക്ഷനിന് കീഴിലുള്ള എല്ലാ ഫീൽഡുകളും എനേബിൾ ആകുന്നതാണ്. ഈ ഫീൽഡുകളെല്ലാം ശരിയായി പൂരിപ്പിച്ചിരിക്കണമെന്നത് ഓപ്പറേറ്റർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഡ്രസ് ഫീൽഡിലെ ഏത് ചേഞ്ചിന്റെയും വെരിഫിക്കേഷനു വേണ്ടി അഡ്രസ്സിന്റെ പ്രൂഫ് പോലെ ഒരു വാലിഡ് ഡോക്യുമെന്റാൽ പിന്തുണയ്ക്കേണ്ടതാണ്, അതായത് വെരിഫിക്കേഷനു വേണ്ടി POA. താമസക്കാരന്റെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും തിരുത്താനായി തന്നിരിക്കുന്ന ഫീൽഡുകൾക്ക് അനുയോജ്യമായ എഡിറ്റ് ഐക്കണിൽ ഓപ്പറേറ്റർ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഈ പേജിന്റെ അവസാന ഫീൽഡ്, അതായത് ഇൻഫർമേഷൻ ഷെയറിംഗ് സമ്മതം, താമസക്കാരന്റെ അഭ്യർത്ഥന പ്രകാരം പങ്കുവയ്ക്കാവുന്നതാണ്. എൻറോൾമെന്റ് ഡേറ്റയുടെ അപ്ഡേഷനിൽ അടുത്ത സ്റ്റെപ്പ് എന്നത് റെഫറൻസ് കൊടുക്കലാണ്. റെഫറൻസസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബന്ധപ്പെട്ട പേജ് തുറക്കപ്പെടും. ഈ സ്റ്റെപ്പിൽ വെരിഫിക്കേഷനു വേണ്ടി തിരുത്തിയ ഡീറ്റെയിൽസിന്റെ വാലിഡ് ഡോക്യുമെന്റ്സിന്റെ പരിശോധന ഉൾപ്പെടുന്നു. ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസിന്റെ തിരുത്തലിനു വേണ്ടി നിങ്ങൾക്ക് തിരിച്ചറിയലിനുള്ള തെളിവ്, വിലാസത്തിന്റെ തെളിവ് എന്ന് തുടങ്ങിയ സാധുവായ രേഖകൾ നൽകേണ്ടതുണ്ട്. ഐഡന്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ് എന്നിവയുമായി ബന്ധമുള്ള ഡ്രോപ്പ് ഡൌൺ ബട്ടണുകൾ ഈ വിഭാഗങ്ങളിൽ വരുത്തിയ തിരുത്തുകളെ അടിസ്ഥാനമാക്കി എനേബിൾ ആകും. വെരിഫിക്കേഷൻ പർപ്പസസിനായി റെസിഡന്റ് സമർപ്പിച്ചതുപോലെ നൽകിയ ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നിന്ന് സമാന ഡോക്യുമെന്റ് നാമം ഓപ്പറേറ്റർ തിരഞ്ഞെടുക്കേണ്ടതാണ്. അടുത്ത പേജിൽ സംബന്ധിത ഡീറ്റെയിൽസ് ഫീൽഡ് പൂരിപ്പിക്കുക. അഥവാ എൻറോൾഡ് റെസിഡന്റ് ഒരു ശിശു, അതായത് 5 വയസ്സിന് കീഴിലുള്ള ഒരു കുട്ടിയും മറ്റ് താമസക്കാർക്കുള്ളതുമാണെങ്കിൽ ഈ ഡീറ്റെയിൽസ് നിർബന്ധമായും ആവശ്യമാണ്.
ഒരു നവജാത റെസിഡന്റിന്റെ കാര്യത്തിൽ ഓപ്പറേറ്റർ ഡ്രോപ്പ് ഡൗൺ മെനു ബട്ടണിൽ നിന്ന് ബന്ധം തിരഞ്ഞെടുത്ത് പേരും എൻറോൾമെന്റ് ഐ ഡി അഥവാ ആധാർ നമ്പർ നൽകേണ്ടത് ആവശ്യമാണ്. 5 വയസ്സിനും അതിൽ കൂടുതൽ പ്രായവുമുള്ള റെസിഡന്റിന് വേണ്ടി അഥവാ വെരിഫൈ യൂസിംഗ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് ഡീറ്റെയിൽസ് എന്ന സെഷൻ നിർബന്ധിതമല്ലാതെ കണക്കാക്കപ്പെടും. 5 വയസ്സിനും അതിൽ കൂടുതൽ പ്രായവുമുള്ള റെസിഡന്റിന് ഇൻട്രൊഡ്യൂസർ ഷാൽ വെരിഫൈ ദ റെസിഡന്റ്സ് ഐഡന്റിറ്റി ഓർ അഡ്രസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് ഡീറ്റെയിൽസ് എന്ന സെഷൻ നിർബന്ധിതവുമല്ല, കൂടാതെ ഓപ്ഷണലുമാണ്. 5 വയസ്സിനും അതിൽ കൂടുതൽ പ്രായവുമുള്ള റെസിഡന്റിന് അഥവാ ഹെഡ് ഓഫ് ദ ഫാമിലി ഷാൽ വെരിഫൈ ദ റെസിഡന്റ്സ് ഐഡന്റിറ്റി ഓർ അഡ്രസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ റിലേറ്റീവ് ഡീറ്റെയിൽ എന്ന ഫീൽഡ് നിർബന്ധിതമാണ്. എൻറോൾമെന്റ് ഡേറ്റയുടെ അപ്ഡേഷനിൽ അവസാന സ്റ്റെപ്പാണ് രസീതി അച്ചടിക്കുന്നത്. എൻറോൾമെന്റ് ഫോമിൽ ചേഞ്ച്ഡ് ഡേറ്റ സംരക്ഷിക്കപ്പെടുമ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ ഒരു വിജയകരമായ വിൻഡോ പ്രദർശിപ്പിക്കപ്പെടും. സക്സസ് മെസ്സേജ്: ഇതിലൂടെ അറിയാൻ കഴിയുന്നത് എൻറോൾമെന്റ് ഡേറ്റയിൽ അപ്ഡേഷൻ വിജയകരമായി പൂർത്തിയായി എന്നാണ്. എൻറോൾമെന്റ് ഐ ഡി: എൻറോൾമെന്റ് പൂർത്തിയായതിനു ശേഷം ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഐ ഡിയെ എൻറോൾമെന്റ് ഐ ഡി എന്ന് പറയുന്നു. അത് തന്നെ രസീതിയിലും പ്രിന്റ് ചെയ്യപ്പെടുന്നു. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിനെ ലോക്കൽ ലാംഗ്വേജിൽ പ്രിന്റ് എടുക്കുവാൻ വേണ്ടി ഒരു ചെക്ക് ബോക്സുമുണ്ട്. രസീതിയിൽ ലോക്കൽ ലാംഗ്വേജിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുവാനായി ഈ ബോക്സിനെ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ വിൻഡോയിന്റെ കീഴിൽ 3 ബട്ടൺസ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യുന്നതിനും എൻറോൾമെന്റ് രസീതി അച്ചടിക്കുന്നതിനും കൂടാതെ അടുത്ത എൻറോൾമെന്റിലേക്ക് നീങ്ങുവാനും ഇത് സർവീസ് ഡെലിവറിക്കിടയ്ക്ക് ആധാർ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക? ആധാർ സീഡിംഗ് ഒരു പ്രക്രിയയാണ്. ഇത് മുഖേന താമസക്കാരുടെ യു ഐ ഡികൾ സേവനദാതാക്കളുടെ സേവന ഡെലിവറി ഡേറ്റാബേസിൽ ആധാർ അധിഷ്ഠിത ആധികാരികത കൃത്യമായി സേവന ഡെലിവറി സമയത്ത് ഉൾപ്പെടുത്തുവാൻ. എന്റെ ആധാർ എങ്ങനെ SBI ബാങ്ക് അക്കൌണ്ടുമായി ലിങ്ക് ചെയ്യാൻ കഴിയും? ഇതിനായി താങ്കൾ SBI ബാങ്കിംഗ് പോർട്ടലായ www.onlineSBI.com ലോഗിൻ ചെയ്യുക. അതിനുശേഷം മൈ അക്കൌണ്ട്സിന് കീഴിൽ ലിങ്ക് യുവർ ആധാർ നമ്പർ ക്ലിക്ക് ചെയ്യുക. പിന്നീട് അക്കൌണ്ട് നമ്പർ തിരഞ്ഞെടുത്ത് ആധാർ നമ്പർ ഇട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാപ്പിംഗിന്റെ സ്ഥിതി ഉപഭോക്താവിന്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ATM ചാനലിന്റെ ഏതെങ്കിലും ATM മുഖേന നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിനോടൊപ്പം ആധാർ യോജിപ്പിക്കാവുന്നതാണ്. ഇതിനായി ആദ്യം ATM കാർഡ് സ്വൈപ്പ് ചെയ്ത് പിൻ എന്റർ ചെയ്യുക. എന്നിട്ട് മെനു സർവീസ് രജിസ്ട്രേഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആധാർ രജിസ്ട്രേഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം അക്കൌണ്ട് തരം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക. മൊബൈൽ ഫോണിലൂടെയും ഞങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്യാൻ സാധിക്കുമോ? ഹാ, തീർച്ചയായും. നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലൂടെ 567676 ഇപ്രകാരം SMS അയയ്ക്കുക: UID സ്പേസ് ആധാർ നമ്പർ സ്പേസ് അക്കൌണ്ട് നമ്പർ. നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ അഥവാ നിങ്ങളുടെ ആധാർ നിങ്ങളുടെ അക്കൌണ്ടുമായി ആദ്യമേ യോജിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് SMS മുഖേന ഉത്തരം ലഭിക്കും. അഥവാ നിങ്ങളുടെ മൊബൈൽ നമ്പർ ബാങ്കിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റിന്റെ കൺഫർമേഷൻ SMS വഴി ലഭിക്കുന്നതായിരിക്കും. പിന്നീട് ആധാർ നമ്പർ UIDAI കൂടെ ബാങ്ക് വഴി പരിശോധിക്കപ്പെടും. അത് പരിശോധനയിൽ പരാജയപ്പെട്ടാൽ ആധാർ നമ്പർ അഥവാ ഈ ആധാർ സഹിതം ഏതെങ്കിലും ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടാൻ SMS ഉപഭോക്താവിന് ലഭിക്കുന്നതായിരിക്കും. ബാങ്കിന്റെ ബ്രാഞ്ച് വഴി നമുക്ക് എങ്ങനെ ആധാർ യോജിപ്പിക്കാൻ കഴിയും? ഏതെങ്കിലും SBI ബ്രാഞ്ചിൽ ആധാർ നമ്പർ അല്ലെങ്കിൽ ഈ ആധാറിന്റെ പകർപ്പുമായി പോവുക. ബ്രാഞ്ചിൽ
അഭ്യർത്ഥനയുടെ ഒരു കത്തിനോടൊപ്പം ആധാറിന്റെ പകർപ്പ് കൊടുക്കുക. വേണ്ട പരിശോധനയ്ക്ക് ശേഷം ബ്രാഞ്ച് മുഖേന ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ഈ പ്രക്രിയ സംബന്ധിച്ച് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS അയയ്ക്കുന്നതായിരിക്കും.